ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അങ്ങനെ ടൗണിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുക. എന്നാ വെച്ചാൽ ജോലിയുടെ തിരക്ക് കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നതാണ് വീഡിയോ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റുന്നില്ല. അന്നേരം വീഡിയോ എല്ലാം അടിപൊളിയായിട്ട് വരുന്നതാണ്. നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് എടുത്തിട്ട് പോകുന്ന അവിടം വരെ പോകുന്ന ഇച്ചിരി റിസ്ക്കാണ്. റിസ്ക് എന്ന് വെച്ചാൽ എന്നെ ഈ വെയിലത്തൊക്കെ പോകണ്ടേ മടുത്ത്. അതുകൊണ്ട് അങ്ങനെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു, ബൈക്കിൽ പോകാൻ നിർത്തി മതിയാക്കി. അങ്ങനെ ഇവിടുന്ന് നമുക്ക് ഏകദേശം ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ടേ കുറച്ച് കിലോമീറ്റർ പോകാനുണ്ട്. എന്നിട്ട് ഇന്ന് ടൗണിലേക്കല്ല പോകണേ, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടിന് ഒരു ജോലി ഒരിടത്തുനിന്ന് സെറ്റായില്ല പോലും. അന്നേരം ഞാൻ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയുണ്ട്, അന്നേരം അവിടെ ശരിയാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അന്നേരം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാടിൻ്റെ അവിടെയുള്ള ഒരു പുഴയാണ്. നല്ല അടിപൊളി രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ട്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ നമ്മൾ യാത്ര തുടരുന്നു. കുറേയെല്ലാം പോയി. ഇതൊക്കെ തൃച്ചംബരം നമ്മുടെ പേര് കേട്ടൊരു അമ്പലമുണ്ട്, അവിടെ അവിടുത്തെ എന്നാ അങ്ങോട്ട് പോയതാ, അങ്ങോട്ടല്ല ആ വഴി പോയതാ. ആ വഴി പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതുണ്ടോ. ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളൊക്കെ കാണൽ കുറവല്ലേ അല്ലേ. നോക്കിയാൽ നല്ല അടിപൊളി നെൽകൃഷിയും പിന്നെ കുറേ പച്ചക്കറിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. കുറേ പേര് പച്ചക്കറിയൊക്കെ, നല്ല പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ എന്നാ പറയുക, അവിടെ വിൽക്കാനൊക്കെ, ഇവിടുന്ന് തന്നെ ആക്കുന്ന പച്ചക്കറിയാണ് അവിടെ വിൽക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കുറേ പേര്. നോക്കി ഏക്കറ കണക്കിന്. എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ രസമെന്ന് നോക്കി അടിപൊളിയോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ നമുക്ക് എന്നാ വെച്ചാൽ ഞാൻ എന്താ പറയുക, എനിക്ക് ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തറവാട് വീടിൻ്റെ അടുത്ത് ചെറിയൊരു ഒരു കണ്ടം ഉണ്ടായിരുന്നേ. കണ്ടം എന്ന് പറയുമ്പോൾ ഈ നെല്ല് അങ്ങനെ നെൽകൃഷി പാടം എന്ന് പറയാൻ പറ്റില്ല, ഒരു ആ നെൽകൃഷിയെല്ലാം എന്നെ ഒഴിവാക്കിയ സ്ഥലമാണ്. എന്നിട്ട് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നെല്ലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഉള്ളപ്പോൾ കാണുന്നില്ല. പിന്നെ ഞാൻ പഠിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ അവിടുത്തെ നെൽകൃഷി ഉണ്ടായിരുന്നു. ഞാൻ നമ്മൾ മിക്കവാറും അത് കാണാൻ വേണ്ടി പോകും. നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാവുമല്ലോ. അതുപോലെ ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നത് തന്നെ കാണാൻ നല്ല ഈ നല്ല അടിപൊളി ശുദ്ധവായു ആയിരിക്കും, നല്ല കാറ്റും ആയിരിക്കും, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ ബസ്സിനകത്തൊക്കെ വന്ന് രാവിലെ പോയതാണ്, വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എല്ലാം ടയേർഡായി ഫുള്ള്. ഫുള്ള് ഫുഡൊന്നും കഴിച്ചില്ല, വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. ആകെ മടുത്തൊരു കോലമായി കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ KSRTCക്കാണ് വരുന്നത് കേട്ടോ. KSRTC ഈ ബസ്സിലാണ് വരുന്നത്. അന്നേരം വേറെ ഒച്ചപ്പാടും പാട്ടിൻ്റെ കാര്യവും കാര്യങ്ങളൊന്നുമില്ല. സമാധാനത്തിൽ നിന്ന് വീഡിയോ എടുക്കാം. മൈക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓൺ വോയിസ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ച് വരുമ്പോൾ ആ വഴി കൂടെ തന്നെ വന്നത് കേട്ടോ. പിന്നെ അതിലേക്കൂടെ തന്നെ വരാമെന്ന് വിചാരിച്ചു. അതിലായിരുന്നു ബസ്. വേറെ വഴിയുണ്ടായിരുന്നു, പക്ഷേ അതിൽ കറങ്ങി ചുറ്റി പോകാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ബസ് കുറവാണ്. ഈ റൂട്ടിൽ നമ്മൾ കയറി. അന്നേരം ഞാൻ KSRTC കയറി വന്നപ്പോൾ തന്നെ അവിടെ കണ്ടക്ടറുണ്ടായി, പുള്ളിക്കാരി ഒരു ലേഡി കണ്ടക്ടറായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് പറയാം, ആരും ബസ്സിൽ അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലൊന്നും പോയി, ആ സീറ്റ് ഡോറ് തുറക്കുന്ന സൈഡിലൊന്നും ആരും പോയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഡോറ് തുറക്കാൻ മടിയായതുകൊണ്ട്. അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് ടൗണിൽ ഇറങ്ങി, അവിടുന്ന് നേരെ വീട്ടിലേക്കുള്ള വണ്ടി കയറി, ശ്രീകണ്ഠാപുരം ബസ് കയറി. അങ്ങനെ നമ്മൾ തിരിഞ്ഞ് കറങ്ങി വരണം കേട്ടോ. പണ്ടൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ മുമ്പ്, എത്ര നാളായി കാണും, 3-4 വർഷമായി കാണും. അന്നേരം മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി വിട്ടുകൊണ്ടിരുന്നത്. അന്നേരം അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓരോ നിമിഷം, ഓരോ വർഷം കൂടുമ്പോൾ, ഓരോ ഇത്ര നാൾ കൂടുമ്പോഴത്തേനും വണ്ടികൾ കൂടി വരുമല്ലോ. അന്നേരത്തേന് പിന്നെ വണ്ടി തിരിച്ച് ഇതിലെ കൂടെ വിടാൻ തുടങ്ങി. ഇല്ല ആകുമ്പോൾ ബസ്സുകളെല്ലാം ഇതിലെ കൂടെ വരും കേട്ടോ. സാധാരണ വണ്ടി, പ്രൈവറ്റ് വണ്ടികളെല്ലാം അതിലെ കൂടെ ഒക്കെ പോകും. പിന്നെ നമുക്ക് ഇതിലെ വരാം കേട്ടോ. അന്നേരം വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ, ഞാൻ പണ്ട് വർക്ക് ചെയ്തൊരു ഷോപ്പാണ്, പണ്ട് കുറേ നാളായി, ഷോപ്പ് റിക്സ് എന്ന് പറയും. ഏകദേശം ഒരു ചെറിയ മാള് പോലെയൊക്കെ വരും, ടെക്സ്റ്റൈൽസ് ഷോപ്പും പിന്നെ ഫുട്വെയറും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ചിറവൊക്കെ എത്തി കേട്ടോ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡ് ഹൈവേ, മെയിൻ ഹൈവേ പിടിച്ച് അങ്ങ് പോകാം. നമ്മളിപ്പം ഇവിടുന്ന് റൈറ്റിലായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ നേരെ പോകണം. ഇതിലെ കൂടെ പോയി രാജരാജേശ്വരി ക്ഷേത്രം എത്തും കേട്ടോ. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്.
അടിപൊളി അമ്പലം. അങ്ങനെ ബസ് നിർത്തി, അതിൽ കയറി, ബസ്സിൽ കയറി. ഇവിടെ ഒരു ഹാപ്പി എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് ഉണ്ടാവും. അവിടെ 5 രൂപയുടെ ഒരു ഹാപ്പിയുടെ ഒരു ഐസ്ക്രീം ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റായിന്. പണങ്ങാണ്ട് നിന്നിട്ടുണ്ട്. 5 രൂപയുള്ളതുകൊണ്ട് നമ്മൾക്ക് പണ്ട് മേടിച്ച് തിന്നാൻ നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റും അത്. ഇത് കണ്ടില്ലേ ബോബി ചെമ്മണ്ണ് പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ്റെ ജ്വല്ലറി ആട്ടോ ഒരു വണ്ടിയാക്കി സെറ്റപ്പാക്കിയേക്കുന്ന അടിപൊളി രസമാണ്. എനിക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റില്ല, ബസ്സിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. അതേണ്ടോ അത് പെട്ടെന്നൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അവിടെ ബസ് ഇങ്ങനെ ഓടുന്നതായതുകൊണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹകരണ ഹോസ്പിറ്റലാണ്, തളിപ്പറമ്പിലെ തളിപ്പറമ്പ് സഹകരണ ഹോസ്പിറ്റല്. അത്യാവശ്യം ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള എന്നാ വെച്ചാൽ വലിയ ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് തളിപ്പറമ്പുള്ളതിൽ വെച്ചിട്ട് സഹകരണം ലൂർദ്ദം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പം ഇനിയിപ്പോൾ ഇതും കൊണ്ട് നമുക്ക് ഈ മന്ന കൊണ്ട് നമുക്ക് അധികം തിരക്കുള്ള ടൗണുകളെല്ലാം കഴിഞ്ഞു. ഇവിടുന്ന് മന്ന മുതൽ നമുക്ക് തളിപ്പറമ്പ് അങ്ങോട്ട് നല്ല തിരക്കുള്ള, ഇനി ഇങ്ങോട്ട് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. ഇനി ഇവിടുന്ന് ഇനി അടുത്ത് എത്താനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, സാധാരണക്കാരുടെ മെയിൻ സാധാരണക്കാരായ ആൾക്കാരുടെ ഹോസ്പിറ്റൽ. പണ്ടത്തെക്കാലമൊക്കെ ഇപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റൽ. ഇനി അടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അതിൽ കൂടെയാണ് പോകുന്നത്. എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, അതായത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആൽമരവും നല്ലതാണല്ല, നല്ല അടിപൊളി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുക, അത്ര വലിയ സൗകര്യം കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാം സെറ്റപ്പാക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പം അല്ല കുറച്ച് നാളായി. നമ്മൾ തിരിച്ച് വരുമ്പോഴും ഇങ്ങനെ ഓരോ കുറേ പാടങ്ങൾ കണ്ടു കേട്ടോ, പച്ചക്കറിയൊക്കെ. ഇപ്പം അവിടെ പാടെന്ന് പറയാൻ നെല്ലൊന്നും അങ്ങനെ എന്താ കൃഷി ചെയ്യുന്നില്ല. ആ കൊച്ചിനെ കണ്ടോ, ആ കുട്ടീനെ കണ്ടോ, ആ കുട്ടി കുറേ നേരം നോക്കി ഇരുന്ന് ചിരിക്കുമായിരുന്നു കേട്ടോ. ചെറിയ മോളാണ്, പുള്ളിക്കൊരു മുട്ടായി എല്ലാം അങ്ങനെ ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരെ എൻ്റെ പണ്ടത്തെ കാലങ്ങൾ ഓർക്കുന്നു. ചെറിയ പൈസ ഉണ്ടെങ്കിൽ ഓടി മുട്ടായി മേടിക്കാൻ വേണ്ടി ഓടും. ഞാൻ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട്, പണ്ടൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്ന പള്ളിയാണ്, നമ്മുടെ ഇടവകം പള്ളിയല്ല. ഇത് കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു ടർഫ്, പുതിയതായിട്ട് വന്നൊരു ടർഫാണ് കേട്ടോ. ഏകദേശം 1.5 വർഷമായി കാണും. അതിൻ്റെ ഈ നടുക്കായിട്ട് നല്ല വൈബാണ്, രാത്രിയിലൊക്കെ ഇരുന്ന് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് ഈ തോടൊക്കെ വരുന്നത് കേട്ടോ. പണ്ടത്തെ ഇപ്പം ആ പൈപ്പ് കാണുന്നില്ലേ, വലിയ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ പൈപ്പാണ്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിരുന്നു, ചെറിയ പിള്ളേരായിരുന്നു. ഇതൊക്കെ വണ്ടിയോടൊക്കെ അന്ന് നമുക്ക് ഡ്രൈവിങ്ങിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, വീടെത്താറായി, വീട്ടിലോട്ട് എത്താറായി. ഇനി നേരെ വീട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക. ഈ ചേട്ടൻ എനിക്ക് അറിയുന്ന കേട്ടോ, ഈ ബസ്സിലെ ക്ലീനർ. അങ്ങനെ ബസ് നിർത്തി, ബസ് പോയി. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഈ ഗ്രോട്ടോ കാണുന്നില്ലേ, അത് ആ നേരത്തെ കണ്ട ആ പള്ളിയുടെ ഗ്രോട്ടോയാണ്, അവർ ആ ഇടവക്കാർ വെച്ച ഗ്രോട്ടോയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ബസ് ഇറങ്ങി അത്ര നടക്കാനൊന്നുമില്ല, കുറച്ചൊരു ഒരു 100 മീറ്ററിൻ്റെ അടുത്തുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഈ പുള്ളിയോട് കുശലമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു കേട്ടോ, നമുക്കറിയുന്ന പുള്ളിക്കാരനാ പുള്ളീനെ. അങ്ങനെ നമുക്കിപ്പം കുറച്ച് ഈ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കട കിട്ടണമെങ്കിൽ ഒന്ന് വളക്കി പോകണം കേട്ടോ. ഞാൻ പണ്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, വളക്കി എന്ന് പറഞ്ഞ ടൗണ് ഏകദേശം എന്തോ ഒരു 300 മീറ്റർ കാണും. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, ആ ഇതെന്നൊരു ഒരു കാറിൻ്റെ മാരുതിയുടെ ഒരു വർക്ക്ഷോപ്പാണ് കേട്ടോ, പുതിയതായിട്ട് വന്ന വീടിൻ്റെ അടുത്താണ്. അത്യാവശ്യം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാറുകളൊക്കെ വരുന്നുണ്ട്. ഇവർ എന്ന് പറഞ്ഞാൽ കുറുമാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതാണ് പുള്ളിക്കാരനെ എടുത്ത് കഴിഞ്ഞിട്ട്. നമ്മുടെ ഇപ്പോൾ ഈ നടന്നു പോകുന്നില്ല, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. റോഡ് സൈഡിൽ തന്നെ വീട് കേട്ടോ, ഇതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് വരുന്ന ഈ റോഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അല്ല, ആ തൊട്ട് താഴെ നമ്മുടെ റൈറ്റ് സൈഡ് വരുന്ന തോടാണ്. ഈ തോട അങ്ങോട്ട് വലിയ വളക്കിയ തോടെന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നത് മെയിനായിട്ടുള്ള തോട്. ഇതിൽ നമ്മൾ ഈ സൈഡ് വഴി ഇങ്ങനെ നടന്നു പോകണം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേണ്ടോ ഇവിടെ റോഡിനെന്ന് പറഞ്ഞാൽ വലിയ വീതിയൊന്നും ഇല്ല കേട്ടോ. റോഡിന് കഷ്ടിച്ച് രണ്ട് വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ. വേണ്ടില്ലേ, രണ്ട് വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി പുറത്തിറക്കേണ്ടി വരും. അന്നേരം തന്നെ നല്ലതായിട്ട് പൊടിയായിരിക്കും വലിയ വണ്ടിയൊക്കെ ആകുമ്പോൾ.
അങ്ങനെ വീട്ടിലെത്തി. ഒരു മൈക്ക് വാങ്ങണം എന്നുവെച്ചാൽ വല്ല വില കൂടിയ മൈക്കൊന്നും അങ്ങനെ വാങ്ങുന്നില്ല. അത്യാവശ്യം നമുക്ക് വ്ലോഗ് ഒന്ന് സെറ്റപ്പായി കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല, വീഡിയോ ഒക്കെ ഒന്ന് സെറ്റപ്പായി അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, തട്ടിക്കൂട്ടി ഇങ്ങനെ ഇങ്ങനെ ഒന്നും വീഡിയോ എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. എൻ്റെ വീട്ടിലോട്ട് കയറുന്ന വഴി കേട്ടോ. ശരിപ്പോൾ അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ. ഓക്കെ.